ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും വയസ്സായവരിലുമെല്ലാം ഒരുപോലെ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹെർണിയ. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൻ്റെ, പ്രത്യേകിച്ച് വയറിൻ്റെ പല ഭാഗങ്ങളിലും വരുന്ന ചെറിയ മുഴകളെന്നല്ലാതെ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് പലർക്കും ശരിയായിട്ടുള്ള അറിവില്ല. ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ, നിങ്ങൾക്കറിയാം, നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം, ശ്വാസകോശം അതിൻ്റെ താഴെ നമ്മുടെ ആമാശയം അബ്ഡോമിനൽ ക്യാവിറ്റി ആയിട്ട് തിരിക്കുന്ന ഭാഗത്തുള്ള ഒരു വലിയ കുട പോലുള്ള ഡയഫ്രം മസിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തിനകത്താണ് നമ്മുടെ ആമാശയമുള്ളത്, കുടലുകളുള്ളത്, കരൾ, അതേപോലെ വൃക്കകൾ ഇതെല്ലാം ഇരിക്കുന്ന ഈ ഒരു സ്പേസ്, നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗം വരെ ഇരിക്കുന്ന വലിയ ഒരു ഏരിയയുണ്ട്. ഈ ഏരിയയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഒരുപക്ഷെ കുടലിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ കുടലിനെ കവർ ചെയ്ത് കാണുന്ന കൊഴുപ്പ്. ഈ പാളികൾ നമ്മുടെ വയറിന് ചുറ്റും കാണുന്ന മസിലുകളുടെ ഇടയിലൂടെ, വിടവിലൂടെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണ്. ഇത് വയറിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ താഴെയായിട്ട്, അതായത് അരക്കെട്ടിന് താഴെയുള്ള ഭാഗത്ത് വരുന്ന മുഴകൾ. പലരും പറയാറുണ്ട് എനിക്ക് ഹെർണിയയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് മൂത്രമൊഴിക്കുന്ന ഭാഗത്തേക്ക്, ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗത്തേക്ക് താഴേക്ക് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ഭാരമെടുക്കുമ്പോഴോ തള്ളി വരുന്ന മുഴകളാണ്. പലപ്പോഴും ഹെർണിയ വന്നു കഴിഞ്ഞാൽ പിന്നെ സർജറി അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്നും പലരും കേട്ടിട്ടുമുണ്ടാകും. പല തരത്തിലുള്ള ഹെർണിയകൾ മനുഷ്യർക്ക് സാധാരണ ഉണ്ടാകാറുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഹെർണിയകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അതായത് ഏകദേശം സ്ത്രീകളെക്കാൾ ഏകദേശം 8 ഇരട്ടിയോളം കൂടുതലാണ് പുരുഷന്മാർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത. പലപ്പോഴും ജനറ്റിക്കലായിട്ട്, അതായത് ജന്മനാൽ തന്നെ നമ്മുടെ വയറിൻ്റെ പുറമെയുള്ള ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യം അല്പം കുറഞ്ഞു കാണുന്നതോ പാരമ്പര്യത്തിൽ ഹെർണിയയുടെ ടെൻഡൻസി ഉണ്ടെങ്കിലോ ഇല്ല ഇത് വരാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഇൻഗ്വൈനൽ ഹെർണിയ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം. പുരുഷന്മാരിൽ ജനിക്കുന്നതിന് മുൻപ്, അതായത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ, ആൺകുട്ടികൾക്ക് വൃഷണങ്ങൾ അഥവാ മണി എന്ന് പറയുന്നത് എപ്പോഴും അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് ഉള്ളിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ജനിക്കുന്നതിന് ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് വൃഷണങ്ങൾ ക്രമേണ താഴേക്ക് ഇറങ്ങി വരുന്നത്. ജനിക്കുമ്പോഴാണ് വൃഷണസഞ്ചിക്കകത്തേക്ക് വൃഷണങ്ങൾ ഇറങ്ങി വരുന്നത്. ഈ വൃഷണങ്ങൾ ഇറങ്ങി വരുന്ന ഈ ഒരു ട്രാക്ട്, ചിലവർക്ക് അതിൻ്റെ മുകളിലുള്ള മസിൽ പ്രോപ്പറായിട്ട് വന്ന് മൂടത്തില്ല. ജനിക്കുന്ന കുട്ടികൾക്ക് കോമൺ ആയിട്ട് ഹെർണിയ ഉണ്ടാകുന്നതിന് കാരണം ഈ ട്രാക്റ്റിലൂടെ കൊഴുപ്പും അതേപോലെ കുടലിൻ്റെ ഭാഗങ്ങളും താഴേക്ക് തള്ളി വരുന്നതാണ്. കൊച്ചുകുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഇൻഗ്വൈനൽ ഹെർണിയ. ജനിക്കുന്ന സമയത്ത് ഇത് കണ്ടുവരാറുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് മുതിർന്നു കഴിഞ്ഞാലും ഈ ഒരു ഇൻഗ്വൈനൽ ഹെർണിയ കണ്ടുവരാറുണ്ട്. അതായത് ഒരുപക്ഷെ വയറിൻ്റെ ക്യാവിറ്റിയുടെ പ്രഷർ കൂടിയാൽ, അമിതവണ്ണമുള്ളവർക്ക് വയറിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഒരുപാട് പ്രഷർ വന്നു കഴിഞ്ഞാലോ, പതിവായിട്ട് തുമ്മലിൻ്റെ അലർജി, തുമ്മൽ പോലുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം ഒരു തവണ നമ്മൾ തുമ്മുന്ന സമയത്ത് ശക്തിയായിട്ട് പുറത്തേക്ക് ശ്വാസം വിടുന്ന സമയത്ത് എത്രത്തോളം പ്രഷർ വയറിൽ ഫീൽ ചെയ്യുമെന്ന് തുമ്മുന്നവർക്ക് അറിയാൻ പറ്റും. ഈ പ്രഷറിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്നും താഴേക്ക്, വളരെ പ്രഷറിൽ താഴേക്ക് മസിലിൻ്റെ വീക്കായിട്ടുള്ള ഭാഗങ്ങൾ ചെറുതായിട്ട് വിടവ് വരികയും കുടലിൻ്റെ ഭാഗവും കൊഴുപ്പും താഴേക്ക് തള്ളി വരികയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ ശരീരം അമിതമായിട്ട് ക്ഷീണിച്ചവർക്കോ ആരോഗ്യക്കുറവുള്ളവർക്കോ നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്ക് ശോഷിക്കുന്ന പ്രോബ്ലം വയസ്സായവർക്കോ എല്ലാം തന്നെ ഇത്തരത്തിൽ ഒരുപക്ഷെ മസിലുകൾക്കിടയിൽ വിടവുണ്ടാകുകയും കുടലിൻ്റെ ഭാഗം താഴേക്ക് തള്ളി വരികയും ചെയ്യാറുണ്ട്. മാത്രമല്ല ചുമട്ട് തൊഴിലാളികൾ, പതിവായിട്ട് അമിതമായിട്ട് ഭാരം എടുത്ത് പൊക്കുന്നവർക്ക് വയറിൻ്റെ ഭാഗത്ത് വെയിറ്റ് വരാം. അതേപോലെ തന്നെ ഒരുപക്ഷെ ശരിയായിട്ടല്ല നമ്മൾ വ്യായാമം ചെയ്യുന്നതെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കാതെ ഒരുപക്ഷെ ഒരു പൊസിഷൻ മാറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഭാരം പെട്ടെന്ന് എടുത്ത് പൊക്കുമ്പോഴോ നമുക്ക് വയറിൻ്റെ അടിഭാഗത്ത് ഇത്തരത്തിൽ മസിലുകളിൽ ചെറിയ വിടവ് വരികയും കുടലിൻ്റെ ഭാഗം താഴേക്ക് തറങ്ങി വരികയും ചെയ്യാറുണ്ട്. അമിതമായിട്ട് പുകവലി ശീലമുള്ളവർക്കും ഇതേ പ്രോബ്ലം തന്നെ, മസിലിന് വരുന്ന വീക്ക്നെസ് കൊണ്ട് ഹെർണിയ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ മസിലിന് ഇത്തരത്തിൽ ഒരു ചെറിയ കീറൽ വരികയും ഇത്തരത്തിൽ കുടലിൻ്റെ ഭാഗങ്ങളോ കൊഴുപ്പോ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്താൽ ക്രമേണ ഇത് കൂടിക്കൂടി വരുന്നത് കാണാം. പലപ്പോഴും ചെറുതായിട്ട് നിങ്ങൾക്ക് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എല്ലാം തന്നെ അടിവയറിന് താഴെയായിട്ട്, പ്രത്യേകിച്ച് മൂത്രനാളിയുടെ തൊട്ട് മുകളിലെ വശങ്ങളിലായിട്ട്, ഇടതുവശത്തോ വലതുവശത്തോ ചെറിയ കഴപ്പ് അനുഭവപ്പെടുക, അവിടെ ചുമയ്ക്കുമ്പോൾ ചെറിയ തള്ളൽ പോലെ വരിക, കൈവച്ച് ചുമയ്ക്കുമ്പോൾ അവിടെ കയ്യിൽ നമുക്കൊരു ഈ ഒരു വന്ന് തട്ടുന്നതിൻ്റെ പ്രഷർ ഫീൽ ചെയ്യുക, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇത് ഹെർണിയയുടെ തുടക്കമാണെന്ന് സംശയിക്കണം. ക്രമേണ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഭാരമെടുക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരുന്ന കഴപ്പ്, ഒരുപക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് തള്ളി വരിക, അതേപോലെ തന്നെ
ചിലവർക്ക് ഗ്യാസ് ശല്യം ഇതോടൊപ്പം കാണാം, മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഇതോടൊപ്പം കണ്ടുവരാറുണ്ട്. ഇത്തരം പല ലക്ഷണങ്ങളോടുകൂടി ഹെർണിയ കണ്ടുവരാറുണ്ട്. സാധാരണഗതിയിൽ ഈ ഇൻഗ്വൈനൽ ഹെർണിയ നേരിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തില്ല. ഈ തള്ളൽ മാത്രമേ വരൂ, ചെറിയ കഴപ്പ് വരാറുള്ളൂ. എങ്കിലും ചിലർക്ക് അമിതമായിട്ട് കുടലിൻ്റെ ഭാഗം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് സ്ട്രാങ്കുലേഷൻ എന്ന് പറയുന്നത്, അതായത് കുടലിൻ്റെ ഭാഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് തള്ളി വീർത്ത് വരുന്ന ഒരു ടെൻഡൻസി വരാം. ഈ ഒരു അവസ്ഥയിൽ ഈ കുടലിൻ്റെ ഭാഗത്ത് ഒരുപക്ഷെ ആ ഭാഗത്തുള്ള പ്രഷർ കാരണം രക്തഓട്ടം തടസ്സപ്പെടുകയോ ഇതെല്ലാം ഒരുപക്ഷെ ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ വരിക, സ്ട്രാങ്കുലേഷൻ ഹെർണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി എന്ന് വരാം. ഇത് ഒരു ആരോഗ്യ പ്രശ്നം, ഈ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ വരാനോ ഗാംഗ്രീൻ വരാനോ ഒരുപക്ഷെ രോഗിയുടെ മരണത്തിന് തന്നെയും കാരണമാകാറുണ്ട്. ഇത്തരത്തിലൊരു സ്ട്രാങ്കുലേഷൻ ഹെർണിയ വന്നാൽ ഒരുപക്ഷെ ആ ഭാഗത്ത് അമിതമായിട്ട് വേദന വരിക, തള്ളൽ ആ ഭാഗത്ത് തൊടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വരിക, വയറ് വല്ലാണ്ട് വീർത്ത് വരിക, മലബന്ധം, ഗ്യാസ് വന്ന് മുടക്കി നിൽക്കുന്ന ഒരവസ്ഥ ഫീൽ ചെയ്യുക, ഓർക്കാനം, അമിതമായിട്ട് ഛർദ്ദിൽ, ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഈ രോഗിയെ ഓപ്പറേഷൻ ചെയ്ത് ഈ കുടലിൻ്റെ ഭാഗം തിരിച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ച് തിരിച്ച് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ സർജറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓപ്പൺ ചെയ്തിട്ട് ആ ഭാഗത്തെ ഈ കീറിപ്പോയ മസിലുകളെ തിരിച്ച് കറക്റ്റായിട്ട് പിടിച്ചു വെച്ചിട്ട് ആ ഭാഗത്ത് ഒരു മെഷ്, ഒരു ചെറിയ വല വച്ചിട്ട് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ്. അതായത് ആ ഭാഗത്തുള്ള വിടവ് നീ അടയ്ക്കുക എന്നുള്ളതാണ് ഈ സർജറി മാറ്റാനുള്ള പെർമനൻ്റായിട്ടുള്ള മാർഗം. പലരിലും ഇൻഗ്വൈനൽ ഹെർണിയ വലതുവശത്ത് ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടതുവശത്ത് മറ്റു വശത്തേക്ക് ഈ ഒരു അവസ്ഥ, അതായത് വലതുവശത്ത് സർജറി ചെയ്യുന്നവർക്ക് ഇടതുവശത്തേക്ക് ഒരു പ്രോബ്ലം വരാറുണ്ട്. ആ ഭാഗവും ഒരു പക്ഷേ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. ഈ സാഹചര്യം വരുന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല കാരണങ്ങൾ കൊണ്ട് ഹെർണിയ ഉണ്ടാകാറുണ്ട്. ഈ കാരണങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാതെ ഹെർണിയ മാത്രം സർജറി ചെയ്യുമ്പോഴാണ് വീണ്ടും അവർക്ക് ഒരു സൈഡ് മാറിയിട്ട് മറ്റൊരു സൈഡിൽ ഹെർണിയ ഡെവലപ്പ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അമിതമായിട്ട് തുമ്മലുണ്ട്, തുമ്മൽ മാനേജ് ചെയ്യാതെ ഹെർണിയ മാത്രം സർജറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ തുമ്മൽ കാരണം അടുത്ത ഭാഗത്ത് ഹെർണിയ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്ക് വരാം, പതിവായിട്ട് ചുമട്ട് തൊഴിലാളികൾ പോലെയുള്ളവർ ജോലി ചെയ്യുന്നവർക്കും തുടർച്ചയായിട്ട് ഒരു സൈഡ് മാറിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ വരാറുണ്ട്. മാത്രമല്ല കുട്ടിക്കാലത്ത് ഒരുപക്ഷെ ഹെർണിയ വന്ന് ഓപ്പറേഷൻ ചെയ്തവർക്ക് ഒരുപക്ഷെ മുതിർന്നു കഴിയുമ്പോൾ വീണ്ടും ഈ ഭാഗത്തുള്ള മസിലുകൾ വീക്കാകാനും വീണ്ടും ഹെർണിയ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് പുരുഷന്മാരിൽ വരുന്നത് മാത്രമല്ല, സ്ത്രീകളിൽ ഫെമറൽ ഹെർണിയ എന്ന് പറഞ്ഞിട്ട് തൊടയുടെ തൊട്ട് മുകളിലായിട്ട് കാലിലേക്ക് പോകുന്ന ഫെമറൽ ആർട്ടറി ഉണ്ട്, രക്തക്കുഴലുണ്ട്. ഈ രക്തക്കുഴൽ തുടങ്ങുന്ന ആ ഭാഗത്തും സ്ത്രീകൾക്ക് ഇതേപോലെ തന്നെ ഹെർണിയ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അമിതവണ്ണമുള്ള സ്ത്രീകളിലോ അല്ലെങ്കിൽ ഗർഭിണികളിലോ ഇതേപോലെ തുടയുടെ മുകളിൽ ഫെമറൽ ഹെർണിയ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട്. ഇതുകൂടാതെ കൊച്ചുകുട്ടികൾ, ജനിക്കുന്ന കുട്ടികളിൽ പൊക്കിളിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളി വരുന്ന അംബിലിക്കൽ ഹെർണിയ വളരെ കോമൺ ആയിട്ട് ഇന്ന് കുട്ടികൾക്ക് കണ്ടുവരാറുണ്ട്. ജനിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തുള്ള മസിലുകൾ അല്പം വീക്കാണെങ്കിൽ പൊക്കിളിൻ്റെ ഭാഗത്ത് പുറത്തേക്ക് കുടലിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി വരാറുണ്ട്. പലപ്പോഴും കുട്ടികൾ മലർന്ന് കിടക്കുന്ന സമയത്ത് വയറിൻ്റെ പൊക്കിളിൻ്റെ ഭാഗം പുറത്തേക്ക് ബലൂൺ പോലെ വീർത്ത് തള്ളി നിൽക്കുന്നത് കാണാം. ഇത് അംബിലിക്കൽ ഹെർണിയ. സാധാരണ കൊച്ചുകുട്ടികൾക്ക് വളരുന്ന സമയത്ത് കമഴ്ന്ന് കിടക്കുമ്പോഴെല്ലാം ആ ഭാഗത്തുള്ള മസിലുകൾ ടൈറ്റ് ആകുകയും ഈ ഹെർണിയ ഓട്ടോമാറ്റിക്കലി മാറുന്നത് കണ്ടുവരാറുണ്ട്. ഇതുകൂടാതെ ചിലർക്ക്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, വയറിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന ചില സർജറികളിൽ ഒരുപക്ഷെ പ്രോപ്പറായിട്ട് മസിലുകൾ കൂടി ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൂടെ ഈ അബ്ഡമൽ പ്രഷർ കാരണം ആ ഭാഗത്തൂടെ കുടലും കൊഴുപ്പിൻ്റെ കണികകളും പുറത്തേക്ക് തള്ളി വരാറുണ്ട്. ഇതിന് ഇൻസേർഷൻ ഹെർണിയ എന്ന് പറയാറുണ്ട്. സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് വയറിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന ഓപ്പറേഷൻ, പ്രത്യേകിച്ച് സിസേറിയൻ ഓപ്പറേഷൻ എല്ലാം ശേഷം ആ ഭാഗത്തുള്ള മസിലുകൾ ശരിയായിട്ട് കൂടി ചേർന്നില്ലെങ്കിൽ ആ ഭാഗത്തൂടെ കുടലോ കൊഴുപ്പിൻ്റെ കണികകളോ പുറത്തേക്ക് തള്ളി ഇൻസേർഷൻ ഹെർണിയ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും സർജറി കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് വയറിലെ മസിലുകൾ കൂടി ചേരുന്നതിന് ഒരുപക്ഷെ വേണ്ട റെസ്റ്റ് ഒന്നും സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും അവർക്ക് ഇതേ പ്രോബ്ലം സ്ത്രീകൾക്ക് ഇൻസേർഷണൽ ഹെർണിയാസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഇത്തരം പ്രോബ്ലംസ് വരികയാണെങ്കിൽ, ഇൻസേർഷൻ ഹെർണിയ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി സർജറി ചെയ്ത് ഈ ഭാഗം കറക്റ്റായിട്ട് തുന്നിക്കെട്ടുക മാത്രമാണ് ഏക പോംവഴി. ഇതുകൂടാതെ വളരെ കോമൺ ആയിട്ട് അസിഡിറ്റി ഉള്ളവർക്കും ഹെർണിയ കാണാറുണ്ട്, ഹയാറ്റസ് ഹെർണിയ എന്ന് വിളിക്കുന്ന. പലപ്പോഴും വിട്ടുമാറാതെ നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടിൽ, ഏമ്പക്കം പോലുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുന്നു. ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഡോക്ടർ എഴുതാറുണ്ട് ഹയാറ്റസ് ഹെർണിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് സർജറി ആവശ്യമാണെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശ്വാസകോശവും നമ്മുടെ ആമാശയവും തമ്മിൽ തിരിക്കുന്ന, അബ്ഡമൽ ക്യാവിറ്റിയും തമ്മിൽ തിരിക്കുന്ന ഭാഗത്ത് കുട പോലുള്ള ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസിലുണ്ട്. ഈ മസിലിലേക്ക് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അന്നനാളവും എല്ലാം തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ഈ മസിലിൻ്റെ അകത്തുള്ള ഒരു സുഷിരം വഴിക്കാണ്.
സാധാരണഗതിയിൽ ഈ മസിലിൻ്റെ ഈ സുഷിരത്തിലൂടെ താഴേക്കുള്ള ഈ നാഡികൾ മാത്രമാണ് പോകുന്നത്. എന്നാൽ അമിതമായിട്ട് ഗ്യാസ് ശല്യമുള്ളവർക്ക്, വിട്ടുമാറാതെ പൊടിച്ചു തകട്ടിലുള്ളവർക്ക്, അമിത വണ്ണമുള്ളവർക്ക്, അമിത കുടവയറുള്ളവർക്ക് എല്ലാം തന്നെ വിട്ടുമാറാത്ത ആസിഡിറ്റി കാരണം ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തെ ഒരു ചെറിയ ഭാഗം ഡയഫ്രത്തിൻ്റെ ഈ സുഷിരത്തിലൂടെ മുകളിലേക്ക് തള്ളി നിൽക്കാറുണ്ട്. ഇത് കാരണം എന്താ സംഭവിക്കുക? എന്ത് ഭക്ഷണം കഴിച്ചാലും ഈ ഭാഗത്ത് എരിച്ചിലും ബുദ്ധിമുട്ടും പൊളിച്ചു തകട്ടലും ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരാം. ഇത് നമ്മൾ എൻഡോസ്കോപ്പി നോക്കുന്ന സമയത്ത് ഹയാറ്റസ് ഹെർണിയ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പലരിലും ഈ ഒരു അവസ്ഥ മരുന്ന് കഴിച്ച് അസിഡിറ്റിയുടെ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മാറിപ്പോവാറുണ്ട്. ഹോമിയോപ്പതിയിൽ പല കേസുകളിലും ഹയാറ്റസ് ഹെർണിയുള്ള കേസുകളിൽ നമ്മളത് ശരിയായിട്ട് ട്രീറ്റ്മെൻറ്റിൽ ഈ ഹെർണിയ ഹയാറ്റസ് ഹെർണിയ മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് ഹയാറ്റസ് ഹെർണിയ അല്ലാതെ ഇൻഗ്വൈനൽ ഹെർണിയയോ ഫെമറൽ ഹെർണിയയോ അബ്ഡോമിനൽ ഹെർണിയയോ അല്ലെങ്കിൽ ഇൻസർഷണൽ ഹെർണിയാസ് ഓപ്പറേഷന് ശേഷം വരുന്ന ഹെർണിയാസോ ഒന്നും തന്നെ നമുക്ക് മരുന്നിലൂടെ മാറ്റിയെടുക്കാൻ സൗകര്യമില്ല. ഇതെല്ലാം തന്നെ സർജറിയിലൂടെ മാത്രമേ ഇന്ന് നീക്കം ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് ഭാഗത്താണോ മസിലിൻ്റെ ഭാഗത്ത് വീണ്ടുകീറൽ വരുന്നത് ആ ഭാഗത്ത് ഒരു മിഷ് വെച്ചിട്ട് കുത്തിത്തയ്ക്കുക എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് സർജറി മാത്രമാണ് ഇന്ന് ഈ ഈ ഹെർണിയാസ് മാറ്റാനായിട്ട് സഹായിക്കുന്നത്. എന്നാൽ നമുക്ക് ചെയ്യുന്ന ചില വ്യായാമങ്ങളിലൂടെ ഹെർണിയ ഉള്ളവർക്ക് ഇത് കൂടാതെ നമുക്ക് കുറച്ച് നിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഒരു നിങ്ങൾക്കൊരു ഇൻഗ്വൈനൽ ഹെർണിയയുടെ ചെറിയൊരു സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ എൻഡോസ്കോപ്പി നോക്കുമ്പോൾ ഹയാറ്റസ് ഹെർണിയ കണ്ടുവരുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഇത് കൂടാതെ നമുക്ക് ചെറിയൊരു അളവിൽ ഹെർണിയ ഉണ്ട്, ഇത് കൂടാതെ അതിന് ചുറ്റുമുള്ള മസിലുകളെ ടൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയെ നമുക്ക് നിലനിർത്തി, അതായത് കൂടാതെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനുള്ള വ്യായാമങ്ങൾ, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ചെയ്യാവുന്ന വ്യായാമങ്ങൾ എന്തെല്ലാമെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കാം. ആമാശയത്തിൻ്റെ ഭാഗത്ത് കാണുന്ന ഹയാറ്റസ് ഹെർണിയ മാനേജ് ചെയ്യാൻ വേണ്ട വ്യായാമങ്ങളാണ് ഞാൻ ആദ്യം വിശദീകരിക്കുന്നത്. നിങ്ങൾ നിലത്ത് ആദ്യം ഈ വീഡിയോയിൽ കാണുന്നതുപോലെ നിവർന്നിരിക്കുക. നട്ടല് നിവർത്തി നിങ്ങൾ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഇടത് കൈ നെഞ്ചിന് മുകളിലേക്ക് വയ്ക്കുക, വലത് കൈ വയറിന് മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അബ്ഡോമിനൽ ബ്രീത്തിങ്, അതായത് നിങ്ങൾ ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വയറ് വീർത്ത് വരുന്നത്, അതായത് വയറിൻ്റെ ഭാഗം പൂർണ്ണമായും വീർത്ത് വരുന്നതിന് വേണ്ടി നിങ്ങൾ പരമാവധി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അബ്ഡോമിനൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് എടുത്ത് ഒരല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജുവലി പുറത്തേക്ക് വിടുക. തുടർച്ചയായിട്ട് 5 മുതൽ 15 തവണ വരെ ഈ വ്യായാമങ്ങൾ നിങ്ങൾ ആവർത്തിക്കുക. അതിനുശേഷം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ചെയ്യാവുന്നതാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഓഫീസിലോ ഇടയ്ക്ക് നിങ്ങൾക്കൊരു വിശ്രമവേള കിട്ടുമ്പോൾ ഈ വ്യായാമം ചെയ്യുക. ഇത് നിങ്ങളുടെ ഡയഫ്രം മസിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്വാസകോശവും വയറും തമ്മിൽ തിരിക്കുന്ന ഭാഗത്തുള്ള കുട പോലുള്ള മസിലിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും നിങ്ങളുടെ ഈ ഒരു മുകളിലേക്ക് തങ്ങി നിൽക്കുന്ന ആമാശയത്തിന് താഴേക്ക് ഇറങ്ങാനിത് സഹായിക്കുകയും ചെയ്യുന്നു. ഈ വ്യായാമം ദിവസവും ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെർണിയയും കുറയും, നിങ്ങൾക്ക് വിട്ടുമാറാതെ നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, പുളിച്ചു തീർട്ടൽ എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ വ്യായാമം, നിങ്ങൾ നിലത്ത് നിവർന്ന് കിടക്കുക, ഒരു തലയണ വെച്ചതിന് ശേഷം നിവർന്ന് കിടക്കുക, തല ഒരല്പം പൊങ്ങിയിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ ചിത്രത്തിൽ കാണുന്നതുപോലെ നട്ടലിൻ്റെ ഭാഗം പരമാവധി മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. നിങ്ങളിതിങ്ങനെ പൂർണ്ണമായും ഉയർത്തുന്നത് നിങ്ങളുടെ വാരിയെല്ലുകളുടെ ഭാഗത്തുള്ള മസിലുകളെ ടൈറ്റ് ചെയ്യുകയും ഡയഫ്രം താഴേക്ക് അല്പം റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങളിങ്ങനെ ഉയർത്തി ഒരു 15 സെക്കൻഡ് തുടർച്ചയായിട്ട് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജുവലി റിലീസ് ചെയ്യുക. ഇത് 3 മുതൽ 5 തവണ വരെ ദിവസവും ആവർത്തിക്കുന്നത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ വ്യായാമം, ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ നിലത്ത് മുട്ടുകുത്തി നിൽക്കുക, തല അല്പം മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ നട്ടലിൻ്റെ ഭാഗം പരമാവധി മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. നമ്മുടെ പൂച്ച നിവർന്ന് നിന്ന് നട്ടലിൽ ഉയർത്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇതേ പൊസിഷനിൽ പരമാവധി നട്ടലിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തി ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി റിലീസ് ചെയ്യുക. ഈ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ഡയഫ്രത്തിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, താഴേക്ക് തള്ളാനായിട്ട് സഹായിക്കും. ഇനി പറയുന്ന രണ്ട് വ്യായാമങ്ങൾ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കസേരയിൽ ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഇടത് കൈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ തുടകൾക്ക് അടിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് വലത് കൈ ഉയർത്തി ചിത്രത്തിൽ കാണുന്നത് പോലെ ഇടതുവശത്തേക്ക് പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഒരു സി പോലെ ഗ്രാജുവലി കൈകൾ വളച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഈ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ വലതുവശത്തുള്ള വാരിയെല്ലുകളുടെ മസിലുകളെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുകയും ഇത് ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ് കുറച്ചൊന്ന് സ്മൂത്താക്കുകയും ചെയ്യും. ഇതേ വ്യായാമം തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് വലത് കൈ താഴെ മുട്ടിച്ചു വെച്ചതിന് ശേഷം, തുടകൾക്ക് താഴെ വെച്ചതിന് ശേഷം ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി പരമാവധി സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക.
ഇതിങ്ങനെ നിങ്ങൾ സ്ട്രെച്ച് ചെയ്ത് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വിടുക. ഈ വ്യായാമം ദിവസത്തിൽ 5 മുതൽ 15 തവണ വരെ നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഈ ഒരു സെഗ്മെൻറ്റ് വ്യായാമം, നിങ്ങൾ കൈകൾ രണ്ടും ചിത്രത്തിൽ കാണുന്നത് പോലെ തലയ്ക്ക് മുകളിലേക്ക് നിങ്ങൾ ക്രോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക്, നേരത്തെ ചെയ്തതുപോലെ ഒരു സൈഡിലേക്ക് പരമാവധി വളഞ്ഞ് സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനെ ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ വ്യായാമം വീണ്ടും ആവർത്തിക്കാൻ ശ്രമിക്കുക. ഈ വ്യായാമം നിങ്ങൾക്ക് ഓഫീസിലോ വീട്ടിലോ ഇരുന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ ഈ രണ്ട് വ്യായാമങ്ങളും, താഴെ പറഞ്ഞ ഈ രണ്ട് വ്യായാമങ്ങളും നിങ്ങൾക്ക് നിന്നുകൊണ്ടും ഇതേ വ്യായാമങ്ങൾ ആവർത്തിക്കാവുന്നതാണ്. ഇതും നിങ്ങളുടെ വാരിയല്ലുകളുടെ ഭാഗത്തെ മസിലുകളെ സ്ട്രെച്ച് ചെയ്യാനും ഡയഫ്രത്തിനെ ഒന്ന് റിലീസ് ചെയ്യാനും സഹായിക്കും. ഞാനീ പറഞ്ഞ 5 വ്യായാമങ്ങൾ വിട്ടുമാറാതെ ആസിഡിറ്റി, നെഞ്ചരിച്ചിൽ പോലുള്ളവർക്ക് ഹയാറ്റസ് ഹെർണിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇൻഗ്വൈനൽ ഹെർണിയുള്ളവർക്ക്, അതായത് തുടയിടുക്കിലേക്ക് കുടലിൻ്റെ ഭാഗങ്ങൾ തള്ളി വരുന്ന, സാധാരണ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഹെർണിയ എങ്ങനെ നമുക്ക് കൂടി വരാതെ മാനേജ് ചെയ്ത് പിടിച്ചു നിർത്താമെന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഈ 6 വ്യായാമങ്ങൾ ഈ ഇൻഗ്വൈനൽ ഹെർണിയയുടെ തുടക്കക്കാർക്ക് ചെയ്യാം. ഈ ഹെർണിയ അമിതമായി കൂടിപ്പോയിട്ടുള്ളവർക്കോ സ്ട്രാങ്കുലേഷൻ ഉള്ളവരോ ഒരിക്കലും ഈ വ്യായാമം ചെയ്യാൻ നിൽക്കരുത്. അതായത് സാധാരണ കുറച്ചു നേരം നിവർന്നു നിന്ന് കഴിഞ്ഞാൽ ഹെർണിയ താഴേക്ക് തള്ളി വരിക, കിടക്കുന്ന സമയത്ത് ഈ ഹെർണിയ തിരിച്ചു ട്രാക്റ്റായി പോവുക. ഇത്തരത്തിൽ ചെറിയ അളവിൽ ഹെർണിയ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയവർക്ക് ഞാനീ പറയുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നത് ഈ ഭാഗത്തുള്ള മസിലുകളെ ടൈറ്റ് ചെയ്യാനും കൂടുതലായിട്ട് ഹെർണിയ വർദ്ധിക്കാതെ തടഞ്ഞു നിർത്താനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒരു ചെറിയ ബോൾ എടുക്കുക, ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഒരു സൈസിലുള്ള, ഒരു ഫുട്ബോളിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുത്ത് നിങ്ങൾ നിവർന്ന് കിടന്നതിന് ശേഷം കാൽമുട്ടുകൾ അല്പം ഉയർത്തി വെക്കുക. മുട്ടുകളുടെ നടുക്കായിട്ട് നിങ്ങൾ ഈ ബോൾ വയ്ക്കുക. എന്നിട്ട് വീഡിയോ ചിത്രത്തിൽ കാണുന്നത് പോലെ മുട്ടുകൾ അടുപ്പിക്കുക, ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ബോളിൻ്റെ പുറത്ത് പ്രഷർ കൊടുക്കുക. ചെറുത് സിമ്പിൾ വ്യായാമമാണ്, പക്ഷേ ഈ വ്യായാമം 50 തവണ, തുടർച്ചയായിട്ട് 50 തവണ നിങ്ങൾ ഇത്തരത്തിൽ കാലുകൾ പ്രസ് ചെയ്യുകയും വിടർത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ തുടയുടെ ഉൾഭാഗത്തുള്ള മസിലുകളെ ടൈറ്റ് ചെയ്യാനും ഹെർണിയ ഡെവലപ്പ് ചെയ്യുന്നതിന്, ഇൻഗ്വൈനൽ ഹെർണിയയ്ക്ക് ചുറ്റുമുള്ള മസിലുകളെ ഒന്ന് ടൈറ്റ് ചെയ്യാനും സഹായിക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള വ്യായാമമാണ്. ദിവസത്തിൽ 1-2 തവണ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിന് ഈ വ്യായാമം ചെയ്യാവുന്നതാണ്. ഇനി 2-ാമത്തെ വ്യായാമം, നിങ്ങൾ നിലത്ത് മലർന്നു കിടന്ന് കാൽമുട്ടുകൾ പൊക്കി വയ്ക്കുക. തലയണയുടെ ആവശ്യമില്ല. പൊക്കി വെച്ചതിന് ശേഷം നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ, ഹയാറ്റസ് ഹെർണിയയ്ക്ക് ചെയ്തതുപോലെ നിങ്ങൾ അരക്കെട്ട് പരമാവധി ഉയർത്തുക. പക്ഷേ നിങ്ങൾ ഉയർത്തി ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല, ഉയർത്തി ഒരു 2 സെക്കൻഡ് നിർത്തിയതിന് ശേഷം താഴ്ത്താൻ ശ്രമിക്കുക. തുടർച്ചയായിട്ട് ഒരു 5 മുതൽ 10 തവണ വരെ ഈ വ്യായാമം ആവർത്തിക്കുക. ഇത് നമ്മുടെ വയറിൻ്റെ താഴെയുള്ള മസിലുകളെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഹെർണിയ കൂടി വരാതെ നമുക്ക് പിടിച്ചു നിർത്താൻ ഈ വ്യായാമം ഫലപ്രദമാണ്. ഇനി 3-ാമത്തെ വ്യായാമം, നിങ്ങളുടെ അബ്ഡമിനൽ മസിലുകളെ ടൈറ്റ് ചെയ്യുന്നതിനുള്ള ഒരു വ്യായാമമാണ്. ഇത് നിങ്ങൾ മലർന്നു കിടന്നതിന് ശേഷം കാൽമുട്ടുകൾ നിവർത്തിക്കൊണ്ട് തന്നെ മുകളിലേക്ക് പൂർണ്ണമായും ഉയർത്തുക. വീഡിയോ ചിത്രത്തിൽ കാണുന്നത് പോലെ ഉയർത്താൻ ശ്രമിക്കുക. ഉയർത്തുക, നിങ്ങൾ പൂർണ്ണമായും ഉയർത്തുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, കാല് തിരിച്ച് താഴ്ത്തുന്ന സമയത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. തുടർച്ചയായിട്ട് 25 തവണ നിങ്ങൾ ഈ വ്യായാമം ആവർത്തിക്കുക. ദിവസത്തിൽ 1-2 തവണ ഈ വ്യായാമം ചെയ്യുക. അമിതമായിട്ട് കുടവയറുള്ളവർക്ക് വയറ് കുറയാൻ കൂടി സഹായിക്കുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു വ്യായാമമാണിത്. മാത്രമല്ല ഇത് നമുക്ക് അബ്ഡമിനൽ, ലോവർ അബ്ഡമിനൽ മസിലുകളെ ടൈറ്റ് ചെയ്യാനും ഹെർണിയ വർദ്ധിക്കാതെ നിലനിർത്താനും ഈ വ്യായാമങ്ങൾ സഹായിക്കും. ഇനി 4-ാമത്തെ വ്യായാമം, നിങ്ങൾ കുനിഞ്ഞു നിന്നിട്ട് തല പരമാവധി താഴേക്ക് മുട്ടിക്കുക. അതായത് പരമാവധി കുനിഞ്ഞ് മുട്ടുകുത്തി നിൽക്കുക. അതിനുശേഷം നിങ്ങൾ വയറിനെ പൂർണ്ണമായും ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം പൂർണ്ണമായും എത്രത്തോളം പുറത്തേക്ക് വിടാൻ പറ്റുമോ അത്രത്തേക്കും നിങ്ങൾ പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ വയറിനെ നന്നായിട്ട് സ്ക്വീസ് ചെയ്യാനായിട്ട്, വയറ് പൂർണ്ണമായും ചുരുങ്ങി വരാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. പുറത്തേക്ക് തള്ളി വരുന്ന കുടലിൻ്റെ ഭാഗങ്ങളും ഫാറ്റും തിരിച്ച് ഉള്ളിലേക്ക് ഒന്ന് വലിച്ച് എടുക്കാനുള്ള പ്രഷർ കൊടുക്കുന്ന ഒരു വ്യായാമമാണ്. ഈ പോസ്റ്ററിൽ നിങ്ങൾ പരമാവധി ശ്വാസം പുറത്തേക്ക് വിട്ട് വയറിനെ ചുരുക്കി പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജുവലി റിലീസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 5 മുതൽ 10 തവണ വരെ ദിവസത്തിൽ 1 നേരം ആവർത്തിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇനി 5-ാമത്തെ വ്യായാമം, നിങ്ങൾ മലർന്നു കിടന്നുകൊണ്ട് മുട്ടുകൾ ഉയർത്തുക. മുട്ടുകൾ ഉയർത്തി മുട്ടുകളെ ഈ വീഡിയോ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇരുവശത്തേക്കും സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നിങ്ങളെ കാൽപാദത്തിന് തൊട്ട് മുകൾ വശത്ത് നിങ്ങൾ പിടിച്ച് മുകളിലേക്ക് പ്രസ് ചെയ്യുക. ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റർ എടുക്കുന്നത് നിങ്ങളുടെ തുടകളുടെ ഉൾവശത്തുള്ള മസിലുകളെ ടൈറ്റ് ചെയ്യാനും നിങ്ങളുടെ ലോവർ അബ്ഡോമിനൽ മസിലുകളെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഒരേപോലെ ഫെമറൽ ഹെർണിയയ്ക്കും ഇൻഗ്വൈനൽ ഹെർണിയയ്ക്കും ഫലപ്രദമായിട്ടുള്ള ഒരു വ്യായാമമാണിത്. നിങ്ങൾ ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ഗ്രാജുവലി റിലീസ് ചെയ്യുക. ഈ
വ്യായാമം 3 മുതൽ 5 തവണ വരെ ദിവസവും നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള രണ്ടാമത്തെ വ്യായാമം ഒരുകാല് നിങ്ങൾ നിവർത്തി വെച്ചതിന് ശേഷം മറുകാല് അതിൻ്റെ മുകളിൽ മടക്കി വയ്ക്കുക. അതിനുശേഷം നിവർത്തി വെച്ച കാലിൻ്റെ താഴെ പിടിച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഉള്ളിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക. ഇത് ഈ ഒരു ഭാഗത്ത് ഇൻഗ്വിനൽ ഭാഗത്തുള്ള മസിലുകളെ ടൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വ്യായാമമാണ്. ഇത് ഒരു കാലിൽ ചെയ്തതിന് ശേഷം 2-3 തവണ ആവർത്തിച്ചതിന് ശേഷം മറുകാലിലും ഈ വ്യായാമം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി 6-ാമത്തെ വ്യായാമം, നിങ്ങൾ മലർന്ന് കിടന്നതിന് ശേഷം കാൽമുട്ടുകൾ അല്പം ഉയർത്തി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ പാദങ്ങളിൽ പരമാവധി തൊടാൻ ശ്രമിക്കുക. തൊട്ട് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇത് നമ്മുടെ നട്ടലിൻ്റെ ഇരുഭാഗത്തുള്ള മസിലുകളെയും വയറിൻ്റെ ഭാഗത്തുള്ള മസിലുകളെയും ഇൻഗ്വിനൽ കനാലുകളുടെ സൈഡിലുള്ള മസിലുകളെയും ടൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. ഇത്തരത്തിൽ 6 വ്യായാമങ്ങൾ നിങ്ങൾ ഇൻഗ്വിനൽ ഹെർണിയുള്ളവർ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻഗ്വിനൽ ഹെർണിയ നിങ്ങൾക്കുണ്ടെങ്കിലും ഇത് വർദ്ധിക്കാതെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താനായിട്ട്, സർജറിയിലേക്ക് പോകാതെ പരമാവധി നമുക്കിതിനെ വർദ്ധിക്കാതെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണിത്. ഞാൻ ഈ പറഞ്ഞ 2 തരത്തിലുള്ള വ്യായാമങ്ങൾ, ഒന്ന് ഹയാറ്റസ് ഹെർണിയയുടെ വ്യായാമവും ഇൻഗ്വിനൽ ഹെർണിയയുടെ വ്യായാമവും, നിങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളതിൽ 25 മുതൽ 30% പേർക്ക് ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഹെർണിയകൾ ഉള്ളവരാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.